ഇന്ത്യയുടെ ചരിത്രം തെറ്റായി പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്നവർ പുതിയ തലമുറയെ തെറ്റായ ദിശയിലേക്ക് നയിക്കുകയാണെന്ന MV ഗോവിന്ദൻ MLA. ഇതിനെതിരെ ശബ്ദമുയർത്താൻ സാധിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. തലപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. ഇന്ത്യയാകെ ചരിത്രം പുനർനിർമ്മിക്കാൻ ശ്രമം നടന്നു വരികയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സിലബസിൽ നിന്നും ചരിത്രത്തെയും സാമൂഹ്യ ജീവിതത്തിന്റെ അടയാളപ്പെടുത്തലുകളുമെല്ലാം മായ്ച്ചുകൊണ്ട് ബോധപൂർവം തെറ്റായ ചരിത്ര നിർമ്മിതി നടത്തുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമാണ് എതിർശബ്ദമുയരുന്നത്. സിലബസിൽ നിന്നും എല്ലാം മാറ്റിയാലും ഞങ്ങൾ ഈ സിലബസ് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ച ഒരേയൊരു സംസ്ഥാനം കേരളം മാത്രമാണെന്നും MV ഗോവിന്ദൻ MLA പറഞ്ഞു. പുനർനിർമ്മിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തെറ്റായ നിലപാടുകൾക്കെതിരായി ശബ്ദിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. സിലബസിൽ നിന്ന് ഇതെല്ലാം മാറ്റിയാലും ഞങ്ങൾ ഈ സിലബസിൽ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ച ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പാണ്, മന്ത്രിയാണ്. കാരണം ശരിയായ ചരിത്രത്തെ മാറ്റുക, എന്നിട്ട് പുതിയ ചരിത്രം എന്ന് പറഞ്ഞിട്ട് തെറ്റായ ചരിത്രം രേഖപ്പെടുത്തുക, എന്നിട്ട് അത് പഠിപ്പിക്കുക, പുതിയ തലമുറയെ തെറ്റായ ദിശയിലേക്ക് നയിക്കുക. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കാര്യവും നിർവഹിച്ചില്ല എന്ന് മാത്രമല്ല, മാപ്പ് എഴുതി പുറത്തു വന്നവരെല്ലാം ഇപ്പോഴും ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിട്ട് പ്രഖ്യാപിക്കുക. ഇതാണ് ഈ ഇന്ത്യ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ വൃത്തികെട്ട ഒരു രീതി. കിഫ്ബി ഫണ്ടിൽ നിന്നും സ്കൂളിനനുവദിച്ച 3 കോടി രൂപ ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം നടത്തുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി അധ്യക്ഷത വഹിച്ചു. ഉഷ എലിസബത്ത്, KP ഖദീജ, PK രാജേന്ദ്രൻ, TV സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.